നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയ മാനം നൽകിയ ആഷിഖ് അബുവും റിമ കല്ലിങ്കലും എങ്ങനെയാണ് തങ്ങളുടെ ഭാവി പരിപാടികളെ കാണുന്നത്? കാണുക ജെ ബി ജംഗ്ഷൻ. ആഷിഖിൻ്റെ ഒരു ശബ്ദത്തെക്കുറിച്ചും മുഖത്തെക്കുറിച്ചും പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു സിനിമ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ആ മുഖങ്ങളും ശബ്ദങ്ങളും അവിടെ വരും അല്ലേ? ആ, മിക്കപ്പോഴും അങ്ങനെ വരാറുണ്ട്. ശബ്ദത്തിന് പ്രാധാന്യമുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. മുഖത്തേക്കാളല്ല, അത് റിലേറ്റീവാണ്. അത് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഡിപ്പെൻഡിങ് ഓൺ ദി സ്ക്രിപ്റ്റ്. അതെ, ചിലപ്പോൾ വേണം ശബ്ദത്തിനായിരിക്കും കുറച്ചുകൂടെ. ആ, ഉണ്ടാവും. അടിയാ, ചിലപ്പോൾ മുഖത്തിനായിരിക്കും. ആ, അത് അത് സിനിമ അനുസരിച്ചിരിക്കും. പക്ഷെ ഇപ്പോഴും നടികൾക്ക് അവരുടെ ശബ്ദമൊന്നും വേണ്ടതില്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ ആൾക്കാർക്കുണ്ട്. ഇല്ല, ഇപ്പോൾ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പറ്റാവുന്നത്ര ഡബ് ചെയ്യുന്ന ഇവരൊക്കെ അവരും അസേർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ശരിക്കും വോയിസും കൂടെ വേണോ? വേണം എന്നാണ്. പിന്നെ ഇപ്പൊ ഞാൻ ശ്യാം സാർ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ബിക്കോസ് ഞാനായിട്ട് കാണിക്കാതിരിക്കണ്ടേ? നിനക്കെന്നോട് വെറുപ്പല്ലേ? നീ എന്നോട് ക്ഷമിച്ചു, നിന്റെ നല്ല മനസ്സായതുകൊണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു നിനക്കെന്നോട് കറക്റ്റാണോ? വോയിസോ ഈ ശബ്ദവിന്യാസം തന്നെയാണോ കഥാപാത്രത്തിന് വേണ്ടത്? എനിക്ക് എന്തോ ഡിഫറെൻ്റായിട്ട് തോന്നി. എൻ്റെ ശബ്ദം തന്നെയാണ്. ആണ്. ഒരുപക്ഷെ റിമയ്ക്ക് പകരം വേറൊരാളാണെങ്കിൽ അതൊരിക്കലും ചേരില്ല. അതെ അതെ അതെ, സത്യം. അല്ല, ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സിംഗ് സൗണ്ടിൻ്റെ ഒക്കെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഡബിങ് എന്ന് പറയുന്ന ഒരു ഫോളി റെക്കോർഡിംഗ് എന്ന് പറയുന്നത് മാറും. പിന്നെ ശ്യാം പറഞ്ഞപ്പോൾ റിമയ്ക്ക് തോന്നിയോ അത് എൻ്റെ ശബ്ദത്തിൻ്റെ മതി വേറൊരാൾ കൊടുത്താൽ പോരെ? അല്ല, എനിക്ക് ചെയ്യണമെന്നുണ്ടായി ആഗ്രഹം ഉണ്ടായിരുന്നു, ഡബ് ചെയ്യണം ആഗ്രഹമായിരുന്നു. പക്ഷേ ശ്യാം സാറ് ബിക്കോസ് അതുവരെ ഞാൻ കേട്ടിട്ടുള്ളത് ആക്ട്രസസിന് വേറെ ആരെങ്കിലും ഒക്കെ ഡബ് ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് സിനിമയെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിൽ വരുമ്പോ. അപ്പൊ ഭയങ്കര കിളിനാദം, നല്ല ഭംഗിയുള്ള ശബ്ദം. എന്റെ ശബ്ദം കിളിനാദമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നു. പക്ഷെ ശ്യാം സാർ ഭയങ്കര അസേർട്ട് ചെയ്ത് പറഞ്ഞു ദാറ്റ് ഐ വോണ്ട് യുവർ വോയിസ്. അത് അതുകൊണ്ട് ഐ മീൻ എനിക്ക് തോന്നുന്നു ശ്യാം സാർ കാരണമാണ് ഞാൻ സിനിമയെ ഇത്രയും സ്നേഹിക്കാനും ഇത്രയും ഗൗരവമായി കാണാനും ഉള്ള ഒരു വലിയ റീസൺ ശ്യാം പ്രസാദ് സാറാണ്. ശ്യാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് ശേഷം റിമ ആഷിഖിനെ പോലെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു നടിയായിട്ട് മാറി. ആഷിഖ് എവിടെയല്ലേ നോട്ട് ചെയ്ത്? അല്ലേ, ഒരുപാട് അവസരങ്ങൾ. പക്ഷേ ഈ അഭിമുഖത്തിൽ റിമയുടെ ഒരു ഈ പറഞ്ഞ അഭിനയ സബരിയിലേക്കൊന്ന് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ ആഷിഖയിലേക്ക് വന്നത്. വേണമെങ്കിൽ ഏതെല്ലാം സിനിമകളായിരുന്നു? നീലത്താമര, നീലത്താമര, കേരള കഫേ, ഹാപ്പി ഹസ്ബൻഡ്, സിറ്റി ഓഫ് ഗോഡ്. ഇതിൽ ചിലതൊക്കെ ഒരു ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലെ അങ്ങോട്ട് മാറിപ്പോയോ? എനിക്ക് ഇപ്പോൾ ഹാപ്പി ഹസ്ബൻഡ് ഏത് റോൾസ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഐ തിങ്ക് ഒരു കമ്മത്തൻ കമ്മത്തിലൊക്കെയാണ് എനിക്ക് ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഹാപ്പി ഹസ്ബൻഡ്സിൽ പോലും ഇവൻ തോ ഇറ്റ് വാസ് എ കമേർഷ്യൽ പോട്ട് ബോയിലർ, എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു വില്ലത്തി ക്യാരക്ടർ ചെയ്തു എന്നുള്ളത്. ഒരു വില്ലത്തിയായിരുന്നു, ഒരു ആന്റി ഹീറോയിൻ ഒരു ക്യാരക്ടർ. എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അതെ, വലിയ റോളും ആയിരുന്നു. പിന്നെ ഇപ്പൊ ഋതു പോലും ഒരു കൺവെൻഷണൽ ഹീറോയിൻ ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ ഒരു ചാലഞ്ച് ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇറ്റ് വാസ് വെരി ഡിഫറെന്റ് ഫോർ മീ. ഇന്നും ഞാൻ എനിക്കൊരു ഒരു ഔട്ട് ആൻഡ് ഔട്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാനും ഒരു കംപ്ലീറ്റ് ആക്ഷൻ മൂവി ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് കോമഡി അല്ലെങ്കിൽ എനിക്ക് ഈ സ്ത്രീ ശാക്തീകരണ റോൾസ് മതിയായി. ഒരു 22 ഒക്കെ ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 25 സ്ക്രിപ്റ്റ് ഞാൻ അതേ ലൈൻസിൽ കേട്ടിട്ടുണ്ട്. ആസ് ഇൻ ഇറ്റ് ഇസ് അതൊരു ഹ്യൂജ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ കം ഓൺ മാൻ, ഐ വോണ്ട് മൂവ് ഓൺ. ആഷിഖ് നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ്. എത്ര കാലമായി നോട്ട് ചെയ്തോണ്ടിരിക്കുന്നു, നോട്ട് പുസ്തകം തന്നെ നടന്നിരിക്കുന്നു.